മനസ്സിലായല്ലോ ഇനി അടുത്ത അക്ഷരം തൊട്ടടുത്ത പോയിന്റ് തന്നെ കാഫ് എന്താ പറയുക ഒന്ന് ഉച്ചരിച്ച് നോക്കൂ ഖേ ഖീ ഖൂ ബെർ ഇത് നേരത്തെ പഠിച്ച കോഫിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ നമുക്ക് ഒരു ഹാർഡ് പാലറ്റ് എന്ന് പറയും എല്ലായിട്ടുള്ള അണ്ണാക്കിന്റെ ഒരു ഭാഗവും ഇവിടെ സോഫ്റ്റ് പാലറ്റ് അപ്പോൾ ഇത് രണ്ടും ജോയിന്റ് ആവുന്ന സ്ഥലത്ത് തട്ടിയാലാണ് നമുക്ക് അക് എന്ന് പറയുന്നത് ഇത് ബേക്കൗട്ട് പോയാൽ കാഫാവും കാഫ് പറയുമ്പോൾ മുന്നോട്ട് വന്നാൽ മുസ്തഖീം എന്നാവും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ചില സ്ഥലങ്ങളിൽ കാഫും ക്യാഫും അടുത്തടുത്ത് വരും അപ്പോൾ നല്ല പ്രാക്ടീസ് വേണം പറഞ്ഞു നോക്കൂ അതേപോലെ തന്നെ മനസ്സിലായാലോ അതാണ് ഇവിടെ അറബിയിൽ വൽ എന്ന് പറഞ്ഞ സോഫ്റ്റ് ആയിട്ടും എല്ല് പോലെയുള്ളതുമായ സ്ഥലത്തിൻ്റെ ആ ജോയിൻ്റിൽ നിന്നാണ് വരേണ്ടത് അപ്പം നിന്റെ മഹ്റജ എങ്ങനെ പറയും നാവിൻ്റെ മുരടും അതിനോട് നേരിടുന്ന മേലെ എണ്ണാക്കും കാഫിനോടടുത്ത് അല്പം താഴെ എന്ന് പറയും താഴെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കാഫിൻ്റെ സ്വഭാവങ്ങൾ കാഫിൽ നിന്ന് വ്യത്യസ്തമായി കാറ്റ് നടക്കണം അപ്പം എന്നല്ല അക് അക് മലയാളത്തിലെ കാഫുമായി അറബിയുടെ ഖ എന്ന സ്വരം വ്യത്യാസമാകുന്നത് ഒന്ന് ഹംസ് കാറ്റ് നടക്കുന്നു തക്കാളി എന്ന് പറയുന്നത് പോലെ അക്കാലൂന എന്ന് അക് അക് രണ്ടാമത്തെ വ്യത്യാസം മലയാള കാഫുമായിട്ട് ഇസ്തിഫാൽ അതായത് നേർത്ത സ്വരമാണ് വരിക കോ ഇന്നഹു കാന കാന എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ കാണാൻ പോവുക എന്ന് പറയുന്ന പോലെയാണ് ഓതുന്നത് പഠിക്കാത്തത് കൊണ്ടാണ് ഖാന കേട്ടോ ഇതാ ഇനി ഷദ് വന്നാൽ അലിമീങ്ങളും ഉസ്താദുമാരും ഒക്കെ അലിമീങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ഖുർആനിൽ നാം ഓതുന്ന പാരായണത്തിൽ മലയാള സ്വരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടേത് കേട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെയാണ് പഠിക്കുക അപ്പോൾ കാന എന്ന് പഠിച്ചു പോകും അതാണ് തൊട്ടടുത്ത് ഒരു വണ്ണിച്ചു പറയേണ്ട വായ നിറച്ചു പറയേണ്ട അക്ഷരം വന്നാൽ ആ ഖാഫ് എന്താവും കാ എന്നായിപ്പോ അലൽ അപ്പം അതിന് ഇതിന്റെ ശബ്ദം കാ എന്നല്ല ഖാഫ് ഖ ഖ അറബികളൊക്കെ സംസാരിക്കുന്നങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറയും ഫി മഖ മു ഇതാണ് ക്യാഫിൻ്റെ ഒരു ശബ്ദം ഫാത്തിഹയിൽ കാഫ് വന്നിട്ടുണ്ട് എന്നേ പറയുള്ളൂ മാലി ക് എന്നല്ലി കി അതുപോലെ ഇയാ ഖാനുദു എന്നല്ല ഇൻ ഈ രണ്ട് സ്വഭാവം കൊണ്ടാണ് മലയാളത്തിലെ കാഫുമായിട്ട് വ്യത്യാസപ്പെടുന്നത് ഇത് കാറ്റില്ലാതെ വരുമ്പോഴാണ് ചില ആളുകൾ അള്ളാഹോ അക്ബർ ഉള്ളാഹോ അക്ബർ ഒരു ഗായുടെ സ്വരം വരും അതും പാടില്ല കാഫിനും ചില ആളുകൾ ഗ പറയും ഇതെല്ലാം വലിയ വലിയ തെറ്റുകളാണ് മറ്റൊരു സ്വഭാവം ഷിദ്ധത്ത് സ്ട്രോങ് ആയിട്ടുള്ള അക്ഷരമാണ് ശബ്ദം നീളുകയില്ല അതുകൊണ്ട് തന്നെ ഉസ്താദുമാർ പഠിപ്പിക്കാറുണ്ട് ദുഃഖം എന്ന് പറയുന്നത് പോലെ അഖലൂന എന്ന് പറയരുത് മറിച്ച് ചെറിയൊരു ശബ്ദം അഖലൂന അഖലൂന മലയാളികളിൽ ചില നാട്ടുകാർ അല അലയിക്കും ഉറുദുവിൽ എന്ന് പറയുന്ന പോലെ ഒരു ശബ്ദം വരാറുണ്ട് അതും അല്ല മറിച്ച് ഖേഫ് ഖേഫ് ഇതാണ് രണ്ടാമത്തെ അക്ഷരം അഫോൻ മൂന്നാമത്തെ അക്ഷരം ഇന്നത്തെ ലാം എന്ന അക്ഷരമാണ് ഓഫ് ഖേഫ് ലാം നിങ്ങൾ നോക്കൂ ഞാൻ പറയുന്ന ശബ്ദം എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ ല മലയാളത്തിൽ പറയുക പോയിട്ടില്ല വല എന്നാണ് ഖുർആനിൽ വന്നാൽ വല വലയ ഊദു മലയാളത്തിൽ നമ്മൾ ല എന്ന് പറയും അറബിയിൽ ല ഇല ഇല്ല വല്ല ഇല്ല ഇല്ല മനസ്സിലായല്ലോ അപ്പൊ ഇതിൻ്റെ ശബ്ദം ആദ്യം മനസ്സിലാക്കുക ലാം ലം എവിടെന്നാണ് പറയേണ്ടത് നാവിൻ്റെ ഇതെല്ലാം നാവിൻ്റെ അരുവാണ് അല്ലെ നാവിൻ്റെ അരുവിൻ്റെ അറ്റവും ഇത് മേലെ മുൻപല്ലുകൾ മേലെ മുൻപല്ലുകളുടെ ഊനും ശരിക്കും മനസ്സിലാക്കണം എൽ ലീ പറഞ്ഞു നോക്കൂ എൻ്റെ കൂടെ ല ലീ ലൂ സുക്കൂനാവുമ്പോൾ എൽ എൽ ശാവുമ്പോഴോ എൽ ഇല്ല ഈ രൂപത്തിൽ മനസ്സിലായല്ലോ ഈ പിക്ചറിൽ നിങ്ങളൊരു യെല്ലോ കളർ മഞ്ഞ കളർ ഡോട്ടുകൾ കാണുന്നുണ്ട് അത്രയും ഭാഗമാണ് ലാം ഉച്ചരിക്കുമ്പോൾ നാവ് ഉപയോഗിക്കുന്ന സ്ഥലം എൽ ഇവിടെ നിന്ന് തന്നെയാണ് എന്ന് പറയുന്ന ലാം വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ നിസ്കാരവും ക്റാഹത്തുമെല്ലാം നിഷ്ഫലമായി പോവും നിസ്കാരത്തിൽ നീയത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നാവ് കൊണ്ട് പറയേണ്ട ഒന്നാമത്തെ കാര്യം തക്ബീറത്തുൽ അത്തുൽ ഇത് ശരിയാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് എന്ന് ഈ പറഞ്ഞ സ്ഥാനത്ത് നാവിൻ്റെ അരുവിൻ്റെ അറ്റം അല്ലെങ്കിൽ തലയുടെ അരു എന്നൊക്കെ പറയാം അത് വെക്കണം അപ്പം അള്ളാഹ് എന്ന് പറയുമ്പോൾ നേരത്തെ പഠിച്ച ഈ ലാം തന്നെയാണ് അള്ളാഹ് എന്നതിൽ നമ്മളൊക്കെ കൈകൊണ്ട് എഴുതാറുള്ളതാണ് പക്ഷേ നാവ് വെക്കുന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് പലപ്പോഴും എന്ന സ്വരമായി പോ അക്ഷരമായി പോകുന്നു അപ്പൊ അഹു കണ്ണാടിയിൽ നോക്കി പറഞ്ഞു നോക്ക അങ്ങനെ പറയുന്നവരൊക്കെ മാറ്റണം അല്ലാഹു എന്ന് പറയുന്ന സ്ഥാനത്താണ് വെക്കേണ്ടത് ഇതിൽ വളരെ വ്യക്തമായി നിങ്ങൾ കാണുന്നുണ്ട് പിക്ചറിൽ പല്ലിൽ തട്ടാൻ പാടില്ല പല്ലിൻ്റെ ഊനിലാണ് ഗമ്മിലാണ് വെക്കേണ്ടത് മനസ്സിലായാലോ നാവിൻ്റെയും ഊനിൻ്റെയും ലാം പറയുമ്പോൾ തട്ടുന്ന ഭാഗങ്ങളെ ഒന്നുകൂടെ വളരെ നന്നായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് യെല്ലോ കളറിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും വിശാലമായ മഹ്റജുള്ള അക്ഷരമേതാന്ന് ചോദിച്ചാൽ മറുപടി ലാ ലാം കാരണം എട്ടു പല്ലുകളുടെ ഇത് മുഗൾ ഭാഗത്തെ മുൻപല്ലുകളാണ് പല്ലുകളാണ് അതിൽ എട്ടു പല്ലുകളുടെ എവിടെ വെച്ചാലും ലാം ശരിയാവും പക്ഷേ എന്ന് പറയുമ്പോൾ കൂടുതൽ സ്ഥലം ഉപയോഗിക്കുകയും അതിൻ്റെ ഒരു വ്യത്യാസം ഈ പിക്ചറിൽ വളരെ സൂക്ഷ്മമായി നോക്കുക നിങ്ങൾ നോക്കൂ ഇത് ലാലീലു എന്ന് പറയുന്ന ലൈറ്റ് വോയിസ് റിലാക്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് പറയേണ്ട സാധാരണ ലാമാണ് ലി വിസ്മില്ല ആ സമയത്ത് നോക്കൂ നാവിൻ്റെ പിൻഭാഗം അണ്ണാക്കുമായിട്ട് അല്പം അകന്നിട്ടാണുള്ളത് അതേ സമയത്ത് ഇത് എന്ന് പറയുന്ന ലാം ഉച്ചരിക്കുമ്പോഴുള്ള അവസരം ആ അവസ്ഥയാണ് നിങ്ങൾ നോക്കൂ നാവിൻ്റെ അരുവിൻ്റെ അറ്റം തട്ടിയത് ഒരേ സ്ഥാനത്താണ് പക്ഷേ ഇതിൻ്റെ ഒരു ആരോമാർക്ക് മേലോട്ട് പോകുന്നുണ്ട് ആ വേവ്സ് അതെന്താ അടയാളപ്പെടുത്തിയത് അോഹ് എന്ന് പറയുമ്പോൾ ശബ്ദം മേലോട്ട് ഉയരണം പക്ഷേ മഹ്റജ് ഉത്ഭവസ്ഥാനം ഒന്നു തന്നെ രണ്ടാമതായിട്ട് നാവിൻ്റെ പിൻഭാഗം വ്യത്യാസപ്പെട്ടത് നോക്കൂ ലീല സബീല ഇതോ ഇല്ല എന്ന് പറയുമ്പോ എങ്ങനെ ഉണ്ടാവും അല്ലോഹ് എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ ഉണ്ടാവും അപ്പൊ ആരും ഇനി എന്ത് അക്ബർ അല്ല വായ പറയണം അതാണ് ഈ കാണുന്നത് അല്ലോഹ് അപ്പൊ ഈ കാണുന്ന രണ്ട് പിക്ചറുകളിൽ നേരത്തെ സ്വരത്തോടെ പറയുന്ന ലാമിൻ്റെ ഷേയ്പ്പും വായ ഫിൽ ചെയ്ത് വണ്ണിച്ചു ത ഫീമാക്കി പറയേണ്ട ലാമിൻ്റെ അവസരത്തിൽ നാവിൻ്റെ പിൻഭാഗത്തിൻ്റെ ഒരു അവസ്ഥയുമാണ് വളരെ വ്യക്തമായി കാണാൻ പറ്റും ലാമിൻ്റെ സ്വഭാവം കാറ്റ് നടക്കരുത് ചില ആളുകൾ പറയുമ്പോൾ അൽഹാഹി വീൻ എന്നൊരു കുറ്റി ആറ്റുപുറം എന്നൊക്കെ പറയുന്ന പോലെ വസ്വാസായി ലിഡ് എല്ലാം വലിയ തെറ്റാണ് കാറ്റ് നടക്കാൻ പാടില്ല സിംപ്ലി ലില്ലാഹി കേട്ടോ പിന്നെ ശബ്ദം ഒരൽപ്പം നടക്കണം നമ്മൾ അൽ ഹംദു അല്ലെ എൽ ഹെന്ത പ്രത്യേകിച്ച് വക്ക്ഫ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി എൽ ഫീൻ പിന്നെ നേർപ്പിച്ചു പറയേണ്ട അവസരത്തിൽ ഇസ്തിഫാലാണ് ല എന്ന് തന്നെ പറയണം ഇതാണ് പ്രധാനമായതിൻ്റെ വിശേഷണങ്ങൾ ഇനി എന്ന ലാമിൻ്റെ സ്വഭാവം ചില അവസരങ്ങളിൽ നമ്മൾ അള്ളോഹ് എന്ന് പറയുന്നു വായ ഫിൽ ചെയ്ത് പറയുന്നു ചില അവസരങ്ങളിൽ നേരത്തെ സ്വരത്തോടെ ബിസ്മില്ലാഹി എന്ന് പറയുന്നു അല്ലേ അതിൻ്റെ ഒരു നിയമം കഴിഞ്ഞിട്ടാണ് അള്ളോഹ് എന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ നോക്കൂ അള്ളാഹ് എന്ന ലാമിന് മുമ്പ് അതേപോലെ സയു തീന ലോഹു അപ്പോഴും ഫത്ത്ഹാണ് അതേപോലെ വൊമ്മിന് ശേഷം വന്നാലും വണ്ണിച്ച് പറയണം അപ്പം അതിൻ്റെ നിയമം എന്താണെന്നറിയോ ഫിൻ്റെയോ ലൊമ്മിൻ്റെയോ ഉടനെയാണ് അ എന്ന ലാം വരുന്നതെങ്കിൽ വലിയ സ്വരത്തോടുകൂടെ വായ നിറച്ചു പറയുക അതേസമയത്ത് കെസറിൻ്റെ ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ ഇമാലത്തിൻ്റെ ശേഷമാണെങ്കിൽ സാധാരണ ലാമിൻ്റെ ശബ്ദം ഉണ്ടാവും ല എന്നതുപോലെ ഇവിടെ കെസറുണ്ട് അപ്പം അവിടെ കുലില്ലാഹുമ എന്ന് പറയില്ല കെസറുള്ളത് കൊണ്ടാണ് കുലില്ല അടുത്ത അക്ഷരം മീം മീം എന്ന അക്ഷരം നമ്മൾ പറയേണ്ടത് മലയാളത്തിൽ നിങ്ങൾ നോക്കൂ രണ്ടും ഞാനൊന്ന് പറയാം മാങ്ങ മായനാട് അല്ലേ എന്നാൽ അറബിയിൽ ഈ അക്ഷരം കണ്ടാൽ നമ്മൾ മാ എന്നാണ് പറയേണ്ടത് മേ ലി വസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം മാ എൻ്റെ ചുണ്ടുകൾ നോക്കൂ രണ്ട് ചുണ്ടുകളും മുന്നോട്ട് അഫ്വൻ ഉള്ളിലോട്ട് മടക്കി മാ എന്ന് പറയുന്നില്ല സിംപ്ലി രണ്ട് ചുണ്ടുകൾ തുറന്നിരിക്കുന്നു അത് നോർമലി കൂടുകയും തരിമൂക്കിയിൽ നിന്നുള്ള ചെറിയ ഒരു മൂളൽ വന്നാൽ മാ എന്ന സ്വരമായി പക്ഷെ നേർപ്പിച്ചു പറയണം അലീമൻ മാ പറഞ്ഞു നോക്കൂ മീ സുക്കൂന എന്ത് ചെയ്യണം ആ മൂളൽ നന്നായിട്ട് കേൾക്കും എം ഹുറീം ശുമ്പോൾ മീമിൻ്റെ ഉത്ഭവസ്ഥാനം മഹ്റജ് രണ്ട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് ചേർന്നുകൊണ്ടാണ് ഉണ്ടാവുന്നത് നിങ്ങളൊക്കെ ഇവിടെ രണ്ട് ചുണ്ടുകൾ മീമിൻ്റെ മഹ്റജ് ചോദിച്ചാൽ നമ്മൾ പറയും രണ്ട് ചുണ്ടുകളുടെ ഇട അതോടൊപ്പം ഈ കാണുന്നത് തരിമൂക്കാണ് ഈ മൂക്കിൻ്റെ ഉൾഭാഗത്തുള്ള വലിയ ധർമ്മമുള്ള ഒരു സ്ഥലമാണ് തരിമൂക്ക് അൽ ഹൈഷൂം എന്ന് നമ്മൾ അറബിയിൽ പറയും ആ തരിമൂക്കിൽ നിന്നുള്ളൊരു മൂളൽ ആണ് ഇവിടെ ഒരു വേവ്സ് പോലെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ചുണ്ടും കൂടിയാൽ എ എന്നേ ആവുകയുള്ളൂ അപ്പോൾ ബ ആവും അതുകൊണ്ടാണ് ചില ആളുകൾ അപ്പോൾ ബാ പോലെ തന്നെയായി പ്ലസ് ഉം എന്ന മൂളൽ എപ്പോഴും ഈ മീമിൽ ഉണ്ടാവണം ഉസ്താദുമാർ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ അൽഹംദു എന്ന് പറയുമ്പോൾ മണിക്കൽ കൂടാതെ വെളിവാക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ മണിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതേ സമയത്ത് ഒരു ഒറിജിൻ മൂളൽ മീമിനും നൂനിനും എപ്പോഴും ഉണ്ടാവും മ എന്ന് പറയുമ്പോഴുമുണ്ട് അത് നമുക്ക് പരിശോധിക്കാൻ ഉസ്താദന്മാർ പറയും ഈ തരിമൂക്ക് ഒന്നിങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് മ എന്ന് പറയാൻ കഴിയില്ല ബ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ രണ്ട് ചുണ്ടുകൾ ചേരുന്നതോടൊപ്പം തരിമൂക്കിൽ നിന്നുള്ള ഒരു മൂളൽ എം എം ഇതാണ് അപ്പോൾ രണ്ട് ഭാഗങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നൂനും മീമും നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുക എന്നതാണ് ഈ എഴുതിയിട്ടുള്ളത് മീമിൻ്റെ പ്രത്യേക സ്വഭാവം മീം പറയുമ്പോൾ കാറ്റ് വരാൻ പാടില്ല റഹീം അവിടെ നമ്മൾ മൂക്കുകൊണ്ട് റഹീം എന്ന് പറയരുത് റഹീം അതേപോലെ ഒരൽപ്പം ശബ്ദം നടക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അൽ മുസ്തീം എപ്പോഴും കേൾക്കണം ഒരു മൂളൽ നേർപ്പിച്ചു പറയണം മോ എന്ന് പറയരുത് മ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷ വിശേഷണങ്ങൾ അതോടൊപ്പം അതിൻ്റെ പ്രത്യേക ഒരു സ്പെഷ്യൽ സ്വഭാവമാണ് തരിമൂക്കിൽ നിന്നുള്ള മൂളൽ എന്ന സ്വഭാവം മനസ്സിലായല്ലോ ഇനി ന്യൂൻ എന്ന അക്ഷരം ന്യൂൻ എന്നത് എൻ എന്ന് പറയുന്ന നാവിൻ്റെ തല മേലെ ഉമ്പലികളുടെ ഊനിൽ നിങ്ങൾ പിക്ചറിൽ നോക്കൂ നാവിൻ്റെ തലഭാഗം മേലെ മുൻപല്ലി ഇത് അതിൻ്റെ ഊനിൽ വെക്കുന്നു എൻ എൻ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോഴും ഇവിടെ നോക്കൂ തരിമൂക്കിൽ നിന്നുള്ള വേവ്സ് അതാ രാഗം മൂളൽ എന്നൊക്കെ മലയാളത്തിൽ പറയും ആ ഉന്നത്തിൻ്റെ ശബ്ദമാണ് അപ്പം നാവിന്റെ തല ഇവിടെ സ്പർശിക്കുന്നതോടൊപ്പം തന്നെ തരിമൂക്കിൽ നിന്നുള്ള ഒരു ഇൻ എന്ന വോയിസ് വരണം അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അതോടൊപ്പം നേർപ്പിച്ചു പറയണം മലയാളം പോലെയല്ല നീ ൂ ഇനിവിടെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഈ നൂൻ പല്ലിനോട് അടുത്തിട്ടാണുള്ളത് അത് കുറച്ച് മേലോട്ട് പോയാൽ ന എന്നുള്ള ശബ്ദം ഇന്നീന അല്ലേ അങ്ങനത്തെ സ്ഥലങ്ങൾ പല നമ്മളറിയാതെ അൽ കാഫിരീൻ അറിയാതെ നായുടെ വോയിസ് നായിലോട്ട് പോവാറുണ്ട് ന എന്നത് അറബിയിൽ ഇല്ല അപ്പം നേർപ്പിച്ചു പറയുക മഹ്രജ് ശ്രദ്ധിച്ചു വെക്കുക നീ നൂ എൻ പറഞ്ഞു നോക്കൂ നേർത്ത സ്വരം ഇന്നീ ഈ രൂപത്തിലാണ് ഷെദ്ധ വരുമ്പോൾ നമ്മൾ കൂടുതൽ മണിക്കും ഇന്നെല്ലോ നോക്കൂ മിനൽ അതൊക്കെ ആ ശബ്ദം വരുന്നത് തരിമൂക്കിൽ നിന്നാവുന്നു ഇപ്പൊ രണ്ട് ഭാഗം കൂടെ ചേരുമ്പോഴാണ് ഒരു നൂൻ ഉണ്ടാവുന്നത് അലഹമില്ലാമീൻ